ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഞങ്ങളിപ്പോൾ റസൽക്കാമ എയർപോർട്ടിലാണുള്ളത്. രണ്ട് മാസത്തേക്ക് നാട്ടിലേക്ക് പോകുന്ന വീഡിയോയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഞാനും കുട്ടികളും മാത്രമാണ് ഇപ്പം പോകുന്നത്. ഒരു മാസം കഴിഞ്ഞിട്ടാണ് റാസ നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ എപ്പം ഇതുപോലെ തന്നെ വെക്കേഷൻ ഉണ്ടാകുമ്പോൾ ഞങ്ങളെപ്പോൾ നാട്ടിലേക്ക് പോകാറുണ്ട്. പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ റസൽക്കാമ എയർപോർട്ടിൽ വെച്ചിട്ട് നാട്ടിലേക്ക് പോകുന്നത്. ഒരു ഇത് എപ്പോഴും ഇതുപോലെ തന്നെ ദുബായിലെ ഷാർജയിൽ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു റസൽക്കാമ എയർപോർട്ടിൽ പോകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എല്ലാം ചെക്കിങ്ങൊക്കെ പെട്ടെന്ന് കഴിയുന്നുണ്ട്. അതുമാത്രമല്ല നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ക്യൂ നിന്നിട്ടൊന്നും കയറേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മുടെ പാസ്പോർട്ട് കാണിച്ച് ലഗേജൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി പറ്റും. അങ്ങനെ കോഴിക്കോടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ പിറ്റേന്ന് രാവിലെ എടുക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ വെക്കേഷൻ കഴിഞ്ഞിട്ട് പോകുമ്പോൾ എപ്പോഴും ഇതുപോലെ ഷോന് വെക്കുന്ന ഐറ്റംസൊക്കെ ഇതുപോലെ ഷെൽഫിൽ വെച്ചിട്ടാണ് എപ്പം പോകുന്നത്. അപ്പോൾ തിരിച്ച് വരുമ്പോൾ പിന്നെ എല്ലാം റീഅറേഞ്ച് ചെയ്യും. അപ്പോൾ കുട്ടികളെ ഷെൽഫൊക്കെ ഡ്രസ്സൊക്കെ ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ എല്ലാ ഐറ്റംസും ഇതുപോലെ ഷെൽഫിൽ വെച്ചിട്ട് പോകുമ്പോൾ നമുക്ക് അങ്ങനെ പൊടി പിടിക്കാനുള്ള ചാൻസ് എല്ലാം കുറവായിരിക്കും. അതുപോലെ വീടാരെങ്കിലും ക്ലീൻ ആക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് ക്ലീൻ ആക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ എപ്പം വരുന്ന സമയത്തെല്ലാം ഇതുപോലെ എടുത്തു വെക്കും. തിരിച്ചു പോകുമ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ഷെൽഫിൽ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ മെയിനായിട്ട് വീടിങ്ങനെ പൂട്ടിയിടുമ്പോൾ നല്ലോണം പൊടി എന്തായാലും ഉണ്ടാവും. അപ്പോൾ ക്ലീൻ ആക്കുന്നവർക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ഓരോരോ പ്രാവശ്യമായിട്ട് നാട്ടിൽ വരുമ്പോൾ കൊണ്ടുവന്ന ഓരോരോ ഐറ്റംസാണ്. അപ്പോൾ മെയിനായിട്ട് ഓഫേഴ്സൊക്കെ വരുമ്പോൾ ഞങ്ങൾ എപ്പോഴും ഇതുപോലെ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അല്ലാണ്ട് വാങ്ങിക്കുമ്പോൾ എല്ലാ ഇതുപോലെ തന്നെ ഈ ഒരു ആൻറ്റിക്സ് അങ്ങനത്തെ ടൈപ്പിലുള്ള എല്ലാ പീസിനും നല്ല റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഓഫേഴ്സൊക്കെ വരുമ്പോൾ ഇതുപോലെ വാങ്ങി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിതുപോലെ എല്ലാ ഐറ്റംസൊന്നും ഇങ്ങനെ തുടക്കുന്നില്ല. കുറച്ച് പൊടികളത് മാത്രം തുടച്ച് വെക്കുന്നത്. മെയിനായിട്ട് ഷെൽഫിൽ വെക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ പൊടി പിടിക്കാനുള്ള ചാൻസ് കുറവായിരിക്കും. അപ്പോൾ ഞാൻ വരുന്നതിൻ്റെ തലേന്നാണ് വീട് ഒരാൾ വന്നിട്ട് ക്ലീൻ ചെയ്തത്. അപ്പോൾ അത് കൂടുതലായിട്ട് എനിക്ക് ക്ലീനിങ്ങിൻ്റെ ആ ഒരു പണിയൊന്നും ഉണ്ടായിട്ടുണ്ടായില്ല. അപ്പോൾ ഡൈനിങ് ഹാളും വാഷ് ബേസ് ഏരിയയും ഒക്കെ നല്ലോണം ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ വീട് ടോട്ടലായിട്ട് നല്ലോണം ക്ലീൻ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് എനിക്ക് ഈ ഒരു ഐറ്റംസൊക്കെ എടുത്ത് വെക്കേണ്ട പണിയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരൊന്ന് ക്ലീൻ ആക്കിയപ്പോൾ സോഫാസൊക്കെ നല്ലോണം മാറ്റിയിട്ട് നല്ലോണം ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നീക്കിയിടുന്നുണ്ട്.
അപ്പോൾ ഞാൻ ലേഡീസ് സിറ്റിങ്ങിലെ സോഫ ജസ്റ്റ് ഒന്ന് മാറ്റിയിരുന്നുണ്ട്. ഇതുപോലെ ഞാൻ ഇടയ്ക്കൊക്കെ ഇതുപോലെ ദുബായിലെ റൂമിലാണെങ്കിലും ഒക്കെ ഇടയ്ക്കൊക്കെ ഇതുപോലെ മാറ്റിയിടാറുണ്ട്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു റീഫ്രഷ് ഉണ്ടാവും. ഇത് ഞാൻ ഇപ്രാവശ്യം നാട്ടിലേക്ക് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. റെഡ് ടാഗിൽ നിന്നാണ് വാങ്ങിച്ചത്. ഓഫറിൽ 10 dirhams കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ 4 bottles വാങ്ങിയിട്ടുണ്ട്. 25 dirhams ആണ് ഇതിന് റേറ്റ് വരുന്നത്. അപ്പോൾ ഓഫറിൽ 10 dirhams കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഷുഗർ ഇടാനും ഒന്ന് സോൾട്ട് ഇടാനാണ് വാങ്ങിച്ചത്. അപ്പോൾ ഉപ്പും പഞ്ചസാരമൊക്കെ ഇങ്ങനെ ഈ ഒരു രീതിയിലുള്ള ബോട്ടിലിടുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്, അല്ലെങ്കിൽ ഗ്ലാസ്സിൻ്റെ ജാറിലിടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് ഒന്ന് ടീ പൗഡർ ഇടാനും ഒന്ന് പാൽ പൊടി മിൽക്ക് പൗഡർ ഇടാനാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് ഞാൻ റെഡ് ടാഗ് തന്നെ വാങ്ങിച്ചതാണ്. ഇതൊരു ഗ്ലാസിൻ്റെ ജഗ്ഗാണ് വരുന്നത്. തീരെ കട്ടിയില്ല, കട്ടി കുറഞ്ഞൊരു ടൈപ്പ് ജഗ്ഗാണ് ഇത് വരുന്നത്. നമുക്ക് ഗ്രീൻ ടീയും അതുപോലെ ടീ ബാഗൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന, കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ജഗ്ഗാണിത്. പക്ഷെ പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്, തീരെ കട്ടി കുറവായതുകൊണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഈ ഒരു ജഗ്ഗ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ചെറിയൊരു ബൗൾ പോലെ കൂടെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഗ്രീൻ ടീൻ്റെ ബാഗോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഇട്ട് വെക്കാം. അതിനുശേഷം അതിലേക്ക് വെള്ളമൊഴിച്ചാൽ മതി. ചെറിയൊരു ടോപ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. അപ്പോൾ ഈ ഒരു ബോക്സ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഐക്കിയെന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്, ദുബായ് ഐക്കിയെന്ന്. അപ്പോൾ ഏറ്റവും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബോക്സാണിത്. നമുക്ക് അധികം ഫോൾഡ് ചെയ്യാത്ത അങ്ങനത്തെ ഡ്രസ്സൊക്കെ നമുക്കിതിൽ, വീട്ടിൽ നിന്ന് യൂസ് ചെയ്യുന്ന ഡ്രസ്സൊക്കെ ഇതിൽ ജസ്റ്റ് ഫോൾഡ് ചെയ്യാണ്ട് തന്നെ ഇതിൽ വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തിട്ട് ബാക്കിലൊരു സിപ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോക്സ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ കുറേ കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സ്ട്രോങ് ഉള്ള ഒരു ബോക്സാണ് ഇപ്പോൾ ഇത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വെക്കാൻ പോകുന്ന എൻ്റെ മിററിൻ്റെ താഴത്ത് ചെറിയൊരു സ്പേസ് ഉണ്ട്, അവിടത്തേക്കാണ് ഞാൻ ഇപ്പോൾ ഇത് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ബ്ലാങ്കറ്റൊക്കെ വെക്കാനോ അതുപോലെ ഡ്രസ്സൊക്കെ ഇതിൽ വെക്കാനോ ഒക്കെ പറ്റും.
അപ്പോൾ ഈ ഒരു സ്പേസിൽ എന്ത് വെച്ച് കഴിഞ്ഞാലും പുറത്തേക്ക് അത് കാണാം. അപ്പോൾ ഈ ഒരു ബോക്സിൽ വിട്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പുറത്തേക്ക് അങ്ങനെ കാണാൻ പറ്റും. നമുക്ക് എന്ത് വേണമെങ്കിലും അതിൽ വെക്കുകയും ചെയ്യാം. ബ്ലാങ്കറ്റും അതുപോലെ നമ്മൾ യൂസ് ചെയ്ത ഡ്രസ്സോ എന്ത് വേണമെങ്കിലും ഇതിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ കാണുമ്പോൾ നല്ല നീറ്റ് ഉണ്ടാവുകയും ചെയ്യും. അടുത്തത് ഷെൽഫിലെ ഡ്രസ്സൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം നല്ലോണം തുടച്ചതിന് ശേഷമാണ് ഞാൻ ഡ്രസ്സൊക്കെ അതിൽ എടുത്ത് വെച്ചിട്ടുള്ളത്. അടുത്തത് ഷോളൊക്കെ ഒന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഹാങ്കർ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഹാങ്കറാണ്. അപ്പം ഒരു ഇതെല്ലാ സ്ഥലത്തും ഇപ്പോൾ ഇത് അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ ദുബായിലെ ഡേ ടു ഡേയിൽ വെച്ചിട്ടാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെക്കുന്നേ ഉള്ളൂ. നല്ലോണം വെച്ച് കഴിഞ്ഞാൽ കാണുമ്പോൾ തന്നെ നല്ല നീറ്റായിട്ടുണ്ടാവും.
അതുപോലെ ക്ലീനിങ്ങും അതുപോലെ റീഅറേഞ്ച്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ എന്തായാലും അറിയിക്കുക. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.